ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെ എന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570. നമസ്കാരം. ഈനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈനാട് എത്തി നിൽക്കുന്നത് തളിപ്പറമ്പിലേക്കാണ്. നവരാത്രിയോടനുബന്ധിച്ച് 3000 ബൊമ്മകളെ ഒരുക്കിയിട്ടുള്ള ബൊമ്മക്കൊലു ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു വന്നതാണ്. തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂർ പി നീലകണ്ഠയ്യർ സ്മാരക മന്ദിരത്തിലാണ് ഈ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ മുഴുവൻ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നവരാത്രിയിൽ ഏറ്റവും പ്രധാനമാണ് ബൊമ്മക്കൊലുവെങ്കിലും കേരളത്തിൽ അത്ര സാർവത്രികമായി ബൊമ്മക്കൊലു ഒരുക്കാറില്ല. എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യം തന്നെയാണ് ബൊമ്മക്കൊലുവിനുള്ളത്. കേരളത്തിൽ തമിഴ് ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്നിടങ്ങളിൽ ഇത്തരത്തിൽ ബൊമ്മക്കൊലു ഒരുക്കാറുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കേരളത്തിലും അങ്ങനെ അങ്ങനെ നടത്തി പോകാറുണ്ട് എന്നതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ബൊമ്മക്കൊലുവും വളരെ ഭംഗിയായി തന്നെ തമിഴ് ബ്രാഹ്മണർ വർഷങ്ങളായി ഒരുക്കാറുണ്ട്. ഇവിടെ പെരിഞ്ചല്ലൂരിൽ 3000 ബൊമ്മകൾ ഒരുക്കിക്കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പി നീലകണ്ഠയ്യരുടെ സ്മാരക മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഈ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കറിയാനുണ്ട്. അതിൽ ഈ ബൊമ്മക്കൊലു ഒരുക്കുന്നതിനെ കുറിച്ചും ഒത്തിരി ഐതിഹ്യ കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത്. മഹിഷാസുരനെ വധിക്കാനായി ദേവി ഒരുങ്ങുകയാണ്. അതിനായി 10 പകലും 9 രാവുകളും കഠിനമായ തപസ്സിൽ തന്നെ ദേവി ഏർപ്പെടുകയും ചെയ്തു. ആ സമയത്ത് മുഴുവൻ ദേവി ദേവന്മാരും ദേവിയുടെ അടുത്ത് വരികയും
ആയുധങ്ങൾ നൽകുകയും ദേവിക്ക് ചുറ്റുമായി ബൊമ്മ പോലെ നിന്നു എന്നുമാണ് കഥ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ പുതുക്കാനായാണ് ഇന്നും ബൊമ്മക്കൊലു ഒരുക്കുന്നത്. നവരാത്രി ദിവസങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കുന്നത്, 9 ദിവസങ്ങളിലും ബൊമ്മക്കൊലു ഒരുക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം. അത്തരത്തിൽ ദേവിയെ സഹായിക്കാനായി എത്തിയ ദേവീ ദേവന്മാരും ഒക്കെ ബൊമ്മ പോലെ നിന്നു എന്നുള്ള ആ ഒരു വിശ്വാസം പിന്തുടരുന്നു. ആ ഈ ബൊമ്മകളെയൊക്കെയും ആ ദേവീ ദേവന്മാരുടെയൊക്കെയും പ്രതീകങ്ങളായി തന്നെയാണ് കാണുന്നത്. അന്ന് സർവ്വചരാചരങ്ങളും അനങ്ങാതെ ദേവിക്കൊപ്പം പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബൊമ്മക്കൊലുവിൽ ദേവികളുടെയും ദേവന്മാരുടെയും ബൊമ്മകൾക്കൊപ്പം തന്നെ പക്ഷികളുടെയും മൃഗാദികളുടെയും ഒക്കെ ബൊമ്മ രൂപങ്ങളും ഉണ്ടാകാറുണ്ട്. ബൊമ്മക്കൊലു എന്ന് പറയുമ്പോൾ തന്നെ കൊലു എന്ന് പറഞ്ഞാൽ പടി എന്നാണ്. 3, 5 അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് ഈ പടികൾ ഒരുക്കുന്നത്. നന്നായി വിധാനിച്ച ഈ പടികൾക്ക് മുകളിലാണ് ബൊമ്മകൾ ഒരുക്കുന്നത്. അത്രത്തോളം 3000 ഭംഗിയുള്ള ബൊമ്മക്കൊലു, ബൊമ്മകളെ നിരത്തിയുള്ള ബൊമ്മക്കൊലുവാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ശ്രീ നീലകണ്ഠയ്യർ സ്മാരക മന്ദിരം. ഇതിനകത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ 3000 പാവകൾ ഒരുക്കിയിട്ടുള്ള ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ 9-12 വരെ വൈകുന്നേരങ്ങളിൽ ആളുകൾക്കെല്ലാം ഇങ്ങോട്ടേക്ക് പ്രവേശനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബൊമ്മക്കൊലു കാണുവാനും കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും വേണ്ടി. അപ്പോൾ നമുക്കിപ്പോൾ അതിനകത്ത് കയറി ആ ബൊമ്മക്കൊലുവിനെയൊക്കെ ആ സൗന്ദര്യം ആസ്വദിക്കാം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കും. അതോടൊപ്പം പറയാനുള്ളത്, ബൊമ്മക്കൊലുവൊക്കെ കണ്ട് അത് ആസ്വദിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒട്ടേറെ അറിവുകളും ലഭിക്കുന്നുണ്ട്. കാരണം ഓരോ കഥയെ ആസ്പദമാക്കിയാണ് ഇവിടെ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ തളിപ്പറമ്പിന് മുൻപ് പെരിഞ്ചല്ലൂർ എന്നാണ് പേരുണ്ടായിരുന്നത്. ചൊല്ലും തോറും പെരുമ വർദ്ധിക്കുന്നു എന്നാണ് ആ പേരിനർത്ഥം. അന്ന് ഇവിടെ എത്തിയതാണ് ഈ നീലകണ്ഠ അയ്യർ സ്വാമികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയത്നം തന്നെ ഈ നാടിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് വളരെ പോവേർട്ടിയിലൊക്കെ കഴിഞ്ഞിരുന്ന ഈ നാടിന് ഒട്ടേറെ കമ്പനികൾ ഉണ്ടാക്കി നൽകുകയും തൊഴിൽ സാധ്യത ഉണ്ടാക്കി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നീലകണ്ഠയ്യർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കമ്പനി സ്വാമി എന്നാണ് ഈ പ്രദേശങ്ങളിലുള്ളവരൊക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്താനാണ് ഈ സ്മാരക മന്ദിരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം, ആ കാഴ്ചകളും ബൊമ്മക്കൊലുവിൻ്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടുവരാം. നമസ്കാരം. ഇത്രയും വലിയൊരു അല്ലെ വിപുലമായ ബൊമ്മക്കൊലു ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമുക്ക് ഇത്രയും ഒരു ഭാഗ്യം സിദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുവാണ്. ഇതൊക്കെ നമ്മുടെ പൂർവികർ നൽകിയ ഒരു ആചാരമാണ്, തമിഴ് ബ്രാഹ്മണരുടെ ആചാരം. അത് കുറച്ചുകൂടി വിപുലീകരിച്ച് ഞാനൊരു ശ്രമം നടത്തുന്നേ ഉള്ളൂ. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ബ്രാഹ്മിൻ അഗ്രഹാരങ്ങളിൽ
ചെറിയ രീതിയിൽ ദൈവങ്ങളുടെ മാത്രമുള്ള ബൊമ്മക്കൊലുവാണ് വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കഥാരൂപത്തിൽ, അതായത് ആ കഥയിൽ നിന്നുള്ള എസെൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും രാമായണം, മഹാഭാരതം, ഭാഗവതം അങ്ങനെയുള്ള പല കഥകളിൽ നിന്നുള്ള ബൊമ്മകളെ അത് ജോഡിച്ച് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റാക്കി കഥാരൂപേണ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിങ്ങനെ നോക്കി കാണുമ്പോൾ ആ പഴയ ഇതിഹാസങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അതിന്റെ പൊരുളാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ജ്ഞാനപ്പഴം എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, പഴം ആർക്കാണോ വേണ്ടതെന്നുള്ളത് ശിവഭഗവാനോട് ചോദിക്കുമ്പോൾ ലോകം ചുറ്റി വരുന്ന ഒരു കഥ അല്ലേ. ഗണപതിയും മുരുകനും, മുരുകൻ മയിൽ വാഹനായതുകൊണ്ട് ലോകം, ഇപ്പൊ ഗണപതിക്ക് എലി വാഹനമാണ്, പോകാൻ പറ്റില്ല, ഈ കുടവേറും വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ശിവനെയും അച്ഛനും അമ്മേനും. അപ്പൊ അതിൽ നിന്നുള്ള എസെൻസ് എന്താണെന്ന് വെച്ചാൽ ലോകം എന്ന് പറയുന്നത് അച്ഛനും അമ്മേനേക്കാൾ വലിയൊരു ലോകമില്ല. സോ അതിന്റെ എസെൻസ് അതാണ്, ആ ഒരു എസെൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ കുറച്ച് ബൊമ്മകൾ കാണുക, കഥകളല്ല. കഥകൾ നമ്മുടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടരുത്, ഒരു കോമ ഇട്ട് അതിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. അപ്പൊ പറഞ്ഞു വരുന്നത് തന്നെയാണ്, നമ്മള് സാധാരണ ബൊമ്മക്കൊലുവില് ബൊമ്മകള് ദേവി ദേവന്മാരുടെ ഒക്കെയും ആ ഒരു അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും ബൊമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ഇതിഹാസങ്ങളിൽ നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ നമുക്ക് കൺമുന്നിൽ കാണുവാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. വലിയ സന്തോഷം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ. നമ്മളിപ്പോഴും ബൊമ്മക്കൊലു എന്ന് പറയുമ്പോൾ തുടക്കം മരപ്പാക്ഷിയാണ്. സോ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ശിവനും ശക്തിയും, പാർവതി ദേവി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് തുടങ്ങുക. അതിനുശേഷം കലശം, അതായത് ഇവിടെയുള്ള ദേവന്മാരെ, ബൊമ്മകൾ എന്നാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. സോ ഇന്ന് കലശം കൊണ്ട് ആവാഹിച്ച് സോ അവർക്കൊക്കെ ഒരു എനർജി നൽകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണ്. സോ ഇനി മുതൽ എനിക്ക് ബൊമ്മ എന്ന് പറയാൻ പറ്റില്ല, ഇവർക്കൊക്കെ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ദേവീ ദേവതന്മാരാണ്. സോ കലശത്തിൽ ഗണപതി പൂജ ചെയ്ത് കലശത്തിൽ ആവാഹിക്കും. ഇനി ഇത് ഈ നവരാത്രിയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അതിനും അഗെയിൻ പൂജകളുണ്ട്, ഈ കലശം മാറ്റി വയ്ക്കുന്നതിനും പൂജകളുണ്ട്. പിന്നെ എപ്പോഴും ബൊമ്മക്കൊലുവിൽ ആദ്യത്തെ പടിയിൽ എപ്പോഴും ഞങ്ങൾ വയ്ക്കുന്നത് ദേവിമാരെയാണ്. പക്ഷേ ഇവിടെ കുറേ പടികൾ ഉള്ളതിനാൽ നമ്മൾ എപ്പോഴും പല രൂപത്തിലുള്ള ഈ കലാരൂപങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ വെക്കാറുള്ളത്. സോ അല്ലെങ്കിൽ നോർമലി ബൊമ്മക്കൊലുവിൽ ദേവിയുടെ ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. സോ ഇവിടെ ഞങ്ങളിപ്പോൾ വെച്ചിരിക്കുന്നത് പാണ്ഡുരംഗ വിട്ടലുണ്ട്, പാർത്ഥസാരഥിയുണ്ട്, ധന്വന്തരം ഉണ്ട്, സപ്തമാതയുണ്ട്, നവദുർഗയുണ്ട്, ഇപ്പോൾ അയോധ്യയിലെ രാംലല്ല ബർത്ത് പ്ലേസ് ആയ രാമൻ്റെ ഇതുണ്ട്, ദക്ഷിണാമൂർത്തി. സോ ഇതൊക്കെ ആലിലക്കണം. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അഷ്ടഭൈരവരാണ്. പിന്നെ ഇവിടെ കൃഷ്ണന്റെ കംപ്ലീറ്റ് ജനനവും അതുമായിട്ട് സൂചിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. വിശ്വരൂപം, യശോദയ്ക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്, പിന്നെ കാലിംഗ, അങ്ങനെ കൃഷ്ണൻ ബേസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വരുന്നത് കൃഷ്ണൻ ഓരോ അവതാരത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് കുറെ വധങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതായി. പിന്നെ ഇവിടെ കുറേ കല്യാണങ്ങളാണ് പിന്നെ വരുന്നത്, വല്ലി സുബ്രഹ്മണ്യ കല്യാണമായി, രുക്മിണി കല്യാണമായി, സീതാ കല്യാണം, അങ്ങനെ കുറച്ച് കല്യാണത്തിൻ്റെ. പിന്നെ ഇവിടെ ഋഷി, സപ്ത ഋഷിക്ക്, സോ സപ്ത ഋഷികളായി. ഇത് ബദ്രീനാഥാണ്, ബദ്രീനാഥിനുള്ള ദേവഭൂമിയാണ് ബദ്രീനാഥ്. സോ ആ ബദ്രീനാഥിലുള്ള പ്രതിഷ്ഠയുടെ ഇതാണ്. ഇന്നലെ മുൻ റാവൽജി ബ്രഹ്മശ്രീ ഈശ്വർ പ്രസാദ് തമ്പുതിരി അവരാണ് ഇന്നലെ ഭദ്രദീപം തെളിയിച്ച് ഇതിനെ നമ്മുടെ നവരാത്രി ബൊമ്മക്കൊലു ഉത്സവം തുടങ്ങി വെച്ചത്. സോ ഇതേ രൂപത്തിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് ഒരു ദൈവം മാത്രമല്ല അവിടെ, അവിടെ മഹാവിഷ്ണു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഉള്ളത്. പിന്നെ ഉദ്ധവരുണ്ട്, നരനാരായണന്മാർ ബദ്രീനാഥിലുണ്ട്,
നാരദ മഹർഷിയുണ്ട്, ഗരുഡദേവനുണ്ട്, ആൻഡ് ആറുമാസം ദേവപൂജയും ആറുമാസം മനുഷ്യപൂജയാണ് ബദ്രീനാഥിൽ. അപ്പോൾ ആറുമാസം അത്രയും കഠിനമായിട്ട് റാവൽജി ഈശ്വര പ്രസാദ് നമ്പൂതിരി അവിടെ 16 വർഷത്തോളം ഭഗവാനെ സേവ അനുഷ്ഠിച്ച് ഇപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക്. തീർച്ചയായും ഈ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇവിടെ ബൊമ്മക്കൊലു ഒരുക്കിയത്. പക്ഷെ ഞാൻ പുറത്ത് വായിച്ചു ഇവിടെ ഒരു ജാതി മത ഭേദമന്യേ ആർക്കും വന്ന് ബൊമ്മക്കൊലു കണ്ടു പോകാമെന്ന്. അതിനോട് ഈ ഒരു അറിവ് എല്ലാവർക്കും പകർന്നു നൽകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. അല്ല, സി ബേസിക്കലി എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ശ്രീ പി നീലകണ്ഠയ്യർ ആണ് തളിപ്പുറമിൻ്റെ രാജശില്പി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു 120 വർഷം മുന്നേ ഇങ്ങനെയായിരുന്നു, മനുഷ്യരെ മനുഷ്യരായിട്ടാണ് അദ്ദേഹം കണ്ടത്. സോ അതുപോലെ തന്നെ അത് പിന്തുടരുന്നു എന്നുള്ളൂ. ഐ ആം ജസ്റ്റ് ഫോളോയിങ് ഹിസ് പ്രിൻസിപ്പൾ. അതുകൊണ്ട് ഇവിടെ യേശുവിടെ ജനനമുണ്ട്, ഇവിടെ യെസ് അത് ഇസ്ലാമിൻ്റെ ഇതുണ്ട്, എനിക്കിനി ജൈനിസം ബുദ്ധിസം. സി എല്ലാ മതങ്ങളിലും എല്ലാവരുടെയും വിശ്വാസം, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അല്ലാതെ ഒരു മതം മാത്രമാണ് നല്ലത് എന്നുള്ളതോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാറ്റിനും അതിൻ്റെതായ എസൻസ് നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അത് നമുക്കും മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ്, അവർക്കും ഇതിനെക്കുറിച്ച്. 100%. സീ, കാരണം നമ്മുടെ എഡ്യൂക്കേറ്റീവ് സിസ്റ്റം ആക്ച്വലി കുറേ മാറാനുണ്ട്. നമ്മൾ ഷേക്സ്പിയറിനെ പറ്റി പഠിക്കുന്നു, പിന്നെ മറ്റുള്ളവരെ പറ്റി പഠിക്കുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഋഷീസിനെ പറ്റിയിട്ട് എത്രത്തോളം നമ്മൾ പഠിക്കാൻ നമ്മുടെ എഡ്യൂക്കേറ്റീവ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്? സീ, ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലർ പറയുന്നു സാന്റാക്ലോസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മമാരുണ്ട്. പക്ഷേ അതേ അമ്മ നോക്കൂ, പരശുരാമൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഋഷി വരുന്നുണ്ട്, വിശ്വാമിത്രൻ വരുന്നുണ്ട് എന്ന് പറയുന്നില്ലല്ലോ. കാരണം വെസ്റ്റേണൈസേഷൻ അത്രത്തോളം അവർ ആ ജീവിതത്തിലേക്ക് എടുത്തിരിക്കണം. സി, നമ്മുടെ ഭാരതത്തിലെല്ലാം ഉണ്ടല്ലോ ഈ രൂപം, നമ്മുടെ ഭാരതത്തിലുള്ളത് വന്നതാണ്. അപ്പം അതിനൊരു വെസ്റ്റേണിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഇതിൽ എല്ലാവർക്കും എല്ലാ ഭാരതത്തിലെ കഥകൾ അറിയണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ബൊമ്മകൾക്കൊക്കെ ഒരു ദൈവീക തലത്തിലേക്ക് മാറിയെന്ന്. ഞാൻ പുറത്ത് കണ്ടു നമ്മുടെ കലാമിനെ പോലെയുള്ള ആളുകളുടെയൊക്കെയും ബൊമ്മകൾ വച്ചിട്ട്, അതിന് പിന്നിൽ എന്താണ്? സി, നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഒരു അടയാളം നമ്മുടെ ഭൂമിയിൽ എപ്പോഴാണ് വരിക? നമ്മളൊരു കർമ്മയോഗിയാവുമ്പോഴാണ് അല്ലേ? നമ്മൾ ജീവിതത്തിൽ കർമ്മയോഗിയാവണം. ഇവരൊക്കെ കർമ്മയോഗിയാണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഗാന്ധിജി ആയാലും ശരി, APJ അബ്ദുൽ കലാം സർ ആയാലും ശരി, ഗൗതം ബുദ്ധ ആയാലും ശരി, അങ്ങനെ പല പേഴ്സണാലിറ്റീസാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അവരൊക്കെ ഈ 8 ബില്യൺ ആൾക്കാരെന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അവരുടെ കർമ്മം കൊണ്ടാണ്. കർമ്മം മാത്രമല്ല, അവർ ചെയ്യുന്ന കർമ്മത്തിൽ 100% അവർ ഇൻവോൾവ് ആണ്. സോ അവർ എന്താണോ അവരുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നത്, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളാൻ കഴിയണം. സി, അവരൊക്കെ നമ്മളിപ്പോൾ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നില്ലേ, ബട്ട് സെലിബ്രിറ്റീസ് അല്ല, യുനോ ദർ ഓൾ അൺസങ് ഹീറോസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് സ്വീകരിക്കാൻ പറ്റുക എന്നാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ അന്ന് മാത്രം ഗാന്ധിജി ഓർക്കുന്നു,
മറ്റേതൊക്കെ ജീവിതത്തിൽ ബാക്കിയുള്ള ദിവസമൊന്നുമില്ല. അങ്ങനെയല്ലാതെ ഗാന്ധിജി എന്താണ് നമുക്ക് ആക്ച്വലി പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ ഗൗതം ബുദ്ധ എന്താണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് എന്നുള്ളതിൻ്റെ ഒരു എസൻസ് നമ്മുടെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വെറുതെ ഒരു ഫോട്ടോയിൽ മാത്രം വെച്ചുകൊണ്ട് കാര്യമില്ല. സോ ദിസ് ആർ ഓൾ പേഴ്സണാലിറ്റീസ് ഹും ഐ അഡ്മയർ, ഹും ഐ റെസ്പെക്ട് എ ലോട്ട്. ആൻഡ് അവരുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൂ. പക്ഷേ അത് റിയാലിറ്റിയിൽ വരുമെന്ന് എനിക്കറിയില്ല. ഐ ആം ഓൺലി ഗിവിങ് എ ട്രൈ. So that, you know, we make a difference or we touch someone else's life. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബയോളജിക്കൽ ഐഡൻറ്റിറ്റി മാത്രം വിട്ടിട്ട് പോകരുത്. അതായത് ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ, അങ്ങനെ ആവരുത്. ഇനി 100 വർഷം കഴിഞ്ഞാലും അബ്ദുൽ കലാം സാറ് ഇന്ത്യ മറക്കില്ല അല്ലേ? നമ്മുടെ സായിബാബ അവരെയും ഞങ്ങൾ മറക്കില്ല, ഗൗതം ബുദ്ധയെ നമ്മൾ മറക്കൂ ഇല്ല, ഒരിക്കലും മറക്കില്ല. സോ ഇവരൊക്കെ എങ്ങനെയാണ് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ അവരെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേഴ്സണാലിറ്റീസ് അവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ഈ മഹാന്മാരെയൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ ബൊമ്മ വെക്കുകയും ഇത്രയും കൂടുതൽ കഥകൾ ഉൾപ്പെടുത്തി ബൊമ്മ വെക്കുകയൊക്കെ ചെയ്ത് നമ്മൾ നവരാത്രിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പൂജ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതിനൊപ്പം ഇത്രയും ഒരു വിപുലമായ ബൊമ്മക്കുലു വെക്കുകയും അതിനെ കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയതിനും അത് നമുക്ക് അറിയാൻ പറ്റിയതിനും ഒക്കെ ഒരുപാട് നന്ദി. വളരെ വളരെ സന്തോഷം. ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് പിന്നുള്ള ഐതിഹ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ ബൊമ്മക്കൊലുവിന് പിന്നുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സാറ് പറഞ്ഞു തരികയും ചെയ്തു. മറ്റൊരു കാര്യമുള്ളത്, ഈ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് വീട്ടിലും, അതായത് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്ന വീട്ടിൽ ഒരു തിഥി നോക്കാതെ അതിഥിയായി തന്നെ കടന്നു ചെല്ലാൻ കഴിയുമെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വീട്ടുകാർക്ക് ആരാണ് എവിടുന്നാണ് എന്ന് പോലും ചോദിക്കേണ്ട അവകാശമില്ല. കാരണം ഈ ബൊമ്മക്കൊലുവൊക്കെ ബൊമ്മകളൊക്കെയും ദൈവത്തിന് തുല്യമായി, അപ്പോൾ ആ ഒരു വീട് ക്ഷേത്രത്തിന് തുല്യമായി എന്നാണ്. അവിടെ ആർക്കും തിഥി നോക്കാതെ കടന്നു വരാം, ഈ ബൊമ്മകളൊക്കെ കണ്ട് പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു പോകാം. ഏത് വീട്ടിലേക്കും നമുക്ക് നമ്മുടെ വാതിലുകൾ അടഞ്ഞു കിടക്കില്ല ഈ ബൊമ്മക്കൾ ഉണ്ടാകുന്ന സമയത്ത് അതിഥികൾക്ക് മുന്നിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും മനോഹരമായ ഒരു ബൊമ്മക്കൊലു ഇവിടെ നിന്ന് കാണാൻ സാധിച്ചതിലും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിലും ഞാൻ വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ഇടവും പുതിയ വിശേഷങ്ങളുമൊക്കെയായി വീണ്ടും കാണാം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ പറയുകയാണ്. ബൈ. Thank you.
വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെ എന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.